ഹലോ, നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് പാലക്കാടുള്ള കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ 10 ഗ്രാമങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്. ഒരിക്കൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യം അത് പാലക്കാട് തന്നെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ്. പാലക്കാടിൻ്റെ ഒരു ഗ്രാമീണ സൗന്ദര്യം നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റില്ല. അത്രയ്ക്കും ഭംഗിയാണ് അവിടെ എവിടെ ക്യാമറ വെച്ചാലും. ശരിക്കും നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ പച്ചപ്പും ഹരിതാഭവും കാണണമെങ്കിൽ പാലക്കാട് തന്നെ വരണം. നമ്മൾ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് അമ്പലം കണ്ടിട്ടാണ് കൊല്ലങ്കോട്ടേക്ക് പോയത്. കൊല്ലങ്കോട് പല റോഡുകളും അത്രയ്ക്ക് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സ്കൂട്ടിയിലാണ് പോയത്. കാർ എടുത്തിട്ടുണ്ടായില്ല. നമ്മൾ കൊല്ലങ്കോട് പോവാണ്. കൊല്ലങ്കോട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഞങ്ങളിപ്പോൾ ചേലക്കര, പഴയന്നൂര് ആ വഴിയാണ്, ആലത്തൂരിക്കാണ് വന്ന് കയറിയത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയി നെന്മാറ ആ റൂട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ NH ൽ എത്തിയിരിക്കുകയാണ്, കൊച്ചി സേലം NH ൽ. നമുക്കിവിടെ നിന്ന് ആലത്തൂരെത്തി കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ആലത്തൂരെത്തി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ആ വഴിയാണ് നമുക്ക് കൊല്ലങ്കോട് ആ ഭാഗത്തേക്ക് പോകാൻ എളുപ്പമുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെന്മാറ നെല്ലിയാമ്പതിയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കൊല്ലങ്കോട്, പ്രോപ്പർ കൊല്ലങ്കോടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ വഴി ഒന്ന് പോയി നോക്കി നോക്കാണ്. ഓക്കെ, പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇതേപോലെ നെൽപ്പാടങ്ങളും നെല്ലിയാമ്പതി മലനിരകളിലെ ചെറിയ ആ വ്യൂ ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂളാവും. അതാണ് നമ്മുടെ വാമല മുരുകൻ ക്ഷേത്രം. അവിടെയാണ് നമ്മുടെ ദീപസ്തംഭ മഹാശ്ചര്യ സിനിമ, പിന്നെ കുഞ്ഞി രാമായണം, പിന്നെ ഹൃദയം സിനിമയുടെ ഒക്കെ ചെറിയ ഭാഗങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ പോവാം. നമ്മൾ തിരിച്ച് കൊല്ലങ്കോട് പോയി തിരിച്ച് വരുന്ന സമയത്ത് അവിടെ കയറിയായിരിക്കും ബെറ്റർ, കാരണം നല്ല വെയിലാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് വരാമെന്ന് വിചാരിക്കണം. ഇതാണ് കൊല്ലങ്കോട് കുനിശ്ശേരി റോഡ്. നമ്മൾ വടക്കാഞ്ചേരി പഴയന്നൂർ വഴി വന്നതുകൊണ്ട് നമ്മൾ ഈ റോഡാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ തൃശ്ശൂർ വഴി വരികയാണെങ്കിൽ, തൃശ്ശൂർ NH 544 വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് റൈറ്റ് നെന്മാറ വഴി പോകുമായിരിക്കും എളുപ്പം. നല്ല റോഡും അതായിരിക്കും. നമ്മൾ പല്ലശ്ശന എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് കൊല്ലങ്കോട് പോകാൻ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോകാനായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ചെല്ലൻചേട്ടൻ്റെ ചായക്കട ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായ ചെല്ലൻചേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഗുരുവായൂർ. ഇതാണ് ചെല്ലൻചേട്ടൻ. സംഭവം ഇവിടെ സാധാ നമ്മുടെ ഒരു ചെറിയ ചായക്കടയാണ്. പക്ഷേ ഈ ഗ്രാമീണതയിൽ ഇതേപോലെ ഒരു കുടിലിനുള്ളിൽ ഇതേപോലെ ഒരു സെറ്റപ്പ് ഉള്ളത് കാരണം ഇത് ഭയങ്കര വൈറലായി. അങ്ങനെ ചെല്ലൻചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഫേമസാണ് സോഷ്യൽ മീഡിയകളിൽ. നമ്മളവിടെ ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. ചെല്ലൻചേട്ടൻ്റെ കടയുടെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രവും, ലെഫ്റ്റിലേക്ക് റോഡ് പോകുന്നത് ഒരു കളത്തിലേക്കുമാണ്. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന നെല്ല് സൂക്ഷിക്കാനുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ കളം എന്ന് പറയുന്നത്. ആ കളത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നെല്ലിയാമ്പതി മലനിരകളിലെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയും ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയില്ല, ടൈം അധികം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ നേരെ പോയത് സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കാണ്. സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കുള്ള ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തനിത് ഗ്രാമീണ സൗന്ദര്യവും പനകളും നെല്ലിയാമ്പതി മലനിരകളും തെങ്ങും പാടവും എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സീതാർകുണ്ട് വരികയാണെങ്കിൽ മാക്സിമം ബൈക്കിൽ വരാൻ ശ്രമിക്കേണ്ടതാണ്, കാരണം അവിടുത്തെ റോഡൊന്നും അത്ര നല്ലതല്ല. അവിടെ പാർക്കിങ്ങിനുള്ള ഒരു ചെറിയ ഏരിയ ഒക്കെ ഉണ്ട് താഴെ, സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ താഴെയായിട്ട്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോണത്.
വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറില്ല, നമ്മൾ നടന്നിട്ട് തന്നെ പോകണം. ഒരു ലെവല് വരെ വണ്ടി വരും, നമുക്ക് കാറിൽ വരുന്നേക്കാളും ബെറ്റർ ബൈക്കിൽ വരികയാണ്. ഇവിടെ ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് താഴേന്ന് പറഞ്ഞത്. ഇനി പോയി നോക്കി നോക്കാം. സീതാർകുണ്ട് വാട്ടർഫോൾസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. ഫോറസ്റ്റിൻ്റെ കമ്പിവേലികൾ നമുക്കവിടെ കാണാം. അതിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്, അതുകൊണ്ട് അവിടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് സീതാർകുണ്ട് വാട്ടർഫോൾസ് നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന നെൽപ്പാടത്തിൻ്റെയും നെല്ലിയാമ്പതി മലനിരകളുടെയും വ്യൂ. നമ്മൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര എടുത്താലും നമുക്ക് മതി വരാത്ത അത്രയ്ക്ക് ഭംഗിയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിനുശേഷം നമ്മൾ പോയത് പല്ലാവൂരുള്ള വാമല ക്ഷേത്രത്തിലേക്കാണ്. വൈകുന്നേരം ആയതുകൊണ്ട് അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോയപ്പോൾ ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാമല മുരുകക്ഷേത്രം. ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു പാറയുടെ മേലെ. നമുക്ക് അങ്ങോട്ട് നടന്നു കയറാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൃദയം, പിന്നെ ദീപസ്തംഭ മഹാശ്ചര്യം, പിന്നെ ഇതാണ് കുഞ്ഞിരാമായണം, ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അമ്പലമാണത്. ഈ സ്ഥലത്തിൻ്റെ ഈ 360 ഡിഗ്രി വ്യൂ കണ്ടപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ ഒരു വൈബ്. അങ്ങനെ നമ്മൾ വാമല മുരുകക്ഷേത്രം കണ്ടിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ NH വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുതിരാൻ ടണൽ വഴി നമ്മൾ നേരെ മണ്ണത്തേക്ക് പോയി. മണ്ണത്തിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.